ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണ് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് കാരമൽ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം കാരമൽ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ കാരമലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ കാരമൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് പാത്രത്തിൽ കാരമൽ ഉണ്ടാക്കാം. കാരമൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ ഈ കാരമൽ ഉണ്ടാക്കുന്ന നേരത്ത് എന്താ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല, ലോ സിം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ ഈ കാരമലൊന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ബാറ്റിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ബാറ്റിൽ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. അപ്പം ഞാൻ എടുക്കുന്നതൊക്കെ എന്താ പറയുക, ഒരു കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ എടുക്കുന്ന ഒരു അളവിൻ്റെ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് മുട്ടയൊക്കെ ആപ്പിൾ ചെയ്യുക. പിന്നെ ഞാൻ ഇടുന്നതിൻ്റെ ഒരു 2x ആയിട്ട് നിങ്ങളൊന്ന് എടുക്കുക. അതായത് ഞാൻ അതേ ഇവിടെ കാൽ ബൗള് പഞ്ചസാര, പിന്നെ അതേ ഒരു ശരി എന്താ പറയുക, ഒരു കാൽ ബൗള് കണ്ടൻസ്ഡ് മിൽക്ക്. പഞ്ചസാര എന്താണ് കാൽ ബൗൾ എന്ന് വെച്ചാൽ, നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഓൾറെഡി എന്താ പറയുക മധുരമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്ന ഒരു കപ്പോളം പാൽ, പിന്നെ വാനില എസൻസ്. നമ്മൾ ഒരു അതിൻ്റെ ഒരു അളവ് അറിയായിരിക്കുമല്ലോ. അപ്പം ഒരു ടീസ്പൂൺ, ഒരു ടീസ്പൂണൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്തല്ല, ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ ആ കാരമൽ ചൂടായതിന് ശേഷമേ നമ്മൾ ആ അതിനകത്തേക്ക് ഒഴിക്കാവൂ. ഞാൻ അതിൻ്റെ ആ സൈഡിലൊക്കെ ആ കാരമലൊന്ന് ആക്കി. അപ്പം ഇനി നമുക്കിതൊന്ന് എന്താ പറയുക, ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അപ്പം ബോയിൽ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക, സിം ഫ്ലെയിമിൽ വയ്ക്കണം. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു റിങ് ഉണ്ടാകണം. അപ്പം ആ റിങ് അതിനകത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാറ്റിലും ആ ഒരു കാരമലും ഒന്ന് അതിനകത്ത് വെച്ചതിന് ശേഷം നമ്മളൊന്ന് ചെയ്യാം. അപ്പം നമുക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞ് സിം ഫ്ലെയിം വെച്ചേക്കാം. 20 മിനിറ്റ്സ് കഴിഞ്ഞ് എടുത്ത് നോക്കാം. നമ്മളിതൊന്ന് കുത്തി നോക്കുക. അപ്പം കുത്തി നോക്കുമ്പോൾ നേരത്ത് ആ ഒരു സ്പൂണിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, സ്പൂൺ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ കേട്ടോ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതേ നമ്മളെ കാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.